കമല എങ്ങനെ ചെയർമാനായി? ആരാണ് കമലിന്റെ പേര് പറഞ്ഞത്? ഇത്തവണ ഫിലിം ഫെസ്റ്റിവലും കമലും കമാലുദ്ദീൻ മലയാള സിനിമയിലേക്ക് അർപ്പണബോധത്തോടെ വന്നൊരു ചെറുപ്പക്കാരനാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും അതിസുന്ദരനായ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന സനമനസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് തൃശ്ശൂരിൽ നിന്നും മദ്രാസിലേക്ക് വണ്ടി കയറിയത്. സിനിമയായിരുന്നു ലക്ഷ്യം. ബഹദൂർ കൊടുങ്ങല്ലൂർക്കാരനായ ബഹദൂറിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അവിടെ നിന്നാണ് സിനിമയുടെ വലിയ രംഗത്തേക്ക് ഉയരങ്ങളിലേക്ക് എത്താനുള്ള തുടക്കത്തിന് നാന്ദി കുറിച്ചത്. ഏത് സെറ്റിൽ ചെല്ലുമ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ കമാലുദ്ദീൻ എല്ലാവരോടും മാന്യമായി പെരുമാറിയിരുന്നു. സിനിമയിൽ കമാലുദ്ദീൻ കമൽ എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട് പ്രശസ്തനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കമാലുദ്ദീൻ ഉള്ള പേര് പലരും പറഞ്ഞു. കുറച്ച് പേർക്ക് മാത്രമേ ആ പേര് അറിയാമായിരുന്നുള്ളൂ. അതുകൊണ്ട് കമൽ ഏത് ജാതിക്കാരനാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്ന് പലരും അന്വേഷിച്ചു. സിനിമയിൽ ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്ക്. കാരണം ജോലി കലാകാരന്മാരാണ്, അവർക്കെന്ത് ജാതി, എന്ത് മതം, എന്ത് രാഷ്ട്രീയം. പക്ഷേ ഉണ്ടായിരുന്നത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിലും ഭൂരിഭാഗം പേരും ഇടതുപക്ഷ ചിന്താഗതിക്കാരായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാലും സിനിമയിൽ അതൊന്നും കാണിക്കാറില്ല. കമൽ സിനിമയിൽ വളർന്നു. അല്ലെങ്കിൽ എതിർക്കാൻ ആരില്ല, കാരണം ആ ചെറുപ്പക്കാരെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയും നല്ല പെരുമാറ്റം, എഴുതാനറിയാം. ഈ തിരക്കഥയുടെ ഡിസ്കഷൻ സമയത്ത് പോലും കമലിനെ സഹകരിപ്പിക്കും. വളരെ ഗുണകരമായ നിർദ്ദേശങ്ങളാണ് കമലിൽ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ മലയാള സിനിമയിലേക്ക് ഇത്തിരി വൈകിയാൽ പോലും അതിസമ്പന്നനായ മിടുക്കനായ ഒരു സംവിധായകനെ കമലിലൂടെ ലഭിക്കുമെന്ന് ഏവർക്കും അറിയാമായിരുന്നു. അങ്ങനെ കമൽ സംവിധായകനാകുന്നു. ആദ്യത്തെ സിനിമ തന്നെ ഹിറ്റാവുന്നു. തുടർന്ന് മലയാള സിനിമയിൽ നല്ലൊരു സ്ഥാനമാണ് കമലിന് ലഭിച്ചത്. പറഞ്ഞ സമയത്ത് സിനിമ തീർക്കുന്നു. ആ സിനിമ കലാപരമായിട്ടും കച്ചവടപരമായിട്ടും വിജയിക്കുന്നു. ചില സിനിമയിൽ കച്ചവടപരമായി പരാജയപ്പെടുമ്പോഴും കലാപരമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും സിനിമയിൽ നിന്ന് കമലിന് നീന്തിക്കേണ്ട ഒരു ഘട്ടമുണ്ടായിട്ടില്ല. അഥവാ സിനിമയുടെ എണ്ണം കുറഞ്ഞാൽ പോലും കമലിനെ രക്ഷിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സുഹൃത്തുക്കളും മറ്റുമായി സിനിമ നിർമ്മിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. എന്തായാലും സംവിധാനം ഒരു അക്ഷയ പാത്രമായിട്ടാണ് കമൽ കരുതിയിട്ടുള്ളത്. ഇതിനിടയിൽ സ്വാഭാവികമായും ഇത്തിരി അഹങ്കാരമൊക്കെ കമലിലും ഉണ്ടായി തുടങ്ങിയോ എന്ന് പലരും സംശയിച്ചു. അഹങ്കാരമുണ്ടാവാം. എന്നാലും കമൽ ഒന്നും വിട്ടുകൊടുത്തിരുന്നില്ല. അതിബുദ്ധിമാനായ ചെറുപ്പക്കാരൻ എന്നുള്ളതാണത്. വരാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ചും വിശദമായി സംസാരിക്കാറില്ല. എല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് പലരോടും പറയാറ് പതിവ്. കമലിങ്ങനെ നല്ല പൊസിഷനിലെത്തിയപ്പോഴാണ് കമലിൻ്റെ മകൻ പിന്നെ സംവിധാന രംഗത്തേക്ക് വന്നത്. ആ പയ്യൻ വന്നതോടുകൂടി പ്രശ്നങ്ങളായി. കാരണം ആ പയ്യൻ ആദ്യം ഒരു 10-12 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ചെയ്തതെന്ന് ആലോചിക്കണം. അത് ഇടയ്ക്ക് വെച്ച് നിൽക്കുന്നു. എന്തിന് പറയുന്നു, ആ പ്രൊഡ്യൂസർ കുത്തുപാടെടുത്തു എന്നുള്ളതല്ല, ആ പടം പൂർത്തിയായോ എന്ന് ചോദിച്ചാൽ പൂർത്തിയായി, പൂർത്തിയായില്ലേന്ന് ചോദിച്ചാൽ പൂർത്തിയായില്ല. എന്തായാലും മലയാള സിനിമയിൽ രേഖപ്പെടുത്താൻ പറ്റാത്ത ഒരു സിനിമയായി മാറി അത്. അതിൻ്റെ പേരിൽ പല മാധ്യമങ്ങളും എഴുതുകയുണ്ടായി. ആ എഴുത്ത് നിർമ്മാതാവിന് വേണ്ടിയായിരുന്നു. നിർമ്മാതാക്കളെ ഇങ്ങനെ കഷ്ടത്തിലാക്കാൻ പാടില്ല, അതും ഒരു പുതിയ സംവിധായകൻ ഇത്രയും വലിയ ബഡ്ജറ്റിൽ സിനിമ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതിയതിൻ്റെ പേരിൽ കമൽ അവർക്കെതിരായി എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ കമൽ ബുദ്ധിപരമായി നീങ്ങാൻ തീരുമാനിച്ചു. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനും താല്പര്യമുണ്ട്. MLA ആവാൻ മോഹമുണ്ട്, MP ആവാൻ മോഹമുണ്ട്, MLA ആയി അധികാരം കിട്ടിയാൽ മന്ത്രിയാകാനും മോഹമുണ്ട്. ഈ മോഹത്തിനിടയിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത്. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കമലിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. കമൽ ആദ്യം മറ്റൊരു പാർട്ടിയിലായിരുന്നു എന്നെങ്കിൽ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ CPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് തീരുമാനിച്ചിരുന്നത്.
അപ്പോൾ വേറെ ആരെക്കോ പാരവെച്ച് സിപിഐയുടെ സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നീട് കമലിനെ കാണുന്ന വേഷം സിപിഎമ്മിൻ്റെ വേഷത്തിലാണ് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നാണ് ഒരു അറിവ് കിട്ടിയത്. എന്തായാലും കമൽ മത്സരം തൽക്കാലം വേണ്ടെന്ന് വെച്ചു, ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നീങ്ങി എന്നുള്ള എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ഇപ്പോഴത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് സിപിഎമ്മുമായിട്ട് അടുത്ത ബന്ധമുള്ള, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധമുള്ള, ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ട് ബന്ധമുള്ള, അതായത് സിപിഎമ്മുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള രണ്ടോ മൂന്നോ സിനിമക്കാർ വളരെ വില കൂടിയ ഷർട്ടും തയ്പ്പിച്ച് വെച്ച് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള ബോർഡും വെച്ച് കാത്തിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിലൊരാൾ തീർച്ചയായിട്ടും അയാളാണ് ചെയർമാൻ എന്ന് എല്ലാവർക്കും അറിയാം. അതിനി പരസ്യപ്പെടുത്തുക വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ അവിടെയും ഒരു അട്ടിമറി നടക്കുന്നു എന്നുള്ളതാണത്. ആ അട്ടിമറി നടക്കുന്നത് മണ്ണും ചാരിന്നുണ്ടവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഈ ചെയർമാൻ പദവിക്ക് അർഹരായ അത് കാത്തിരുന്ന പലരെയും മറികടന്നുകൊണ്ട് കമൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാകുന്നു എന്നുള്ളതാണത്. കമൽ എങ്ങനെ ചെയർമാനായി? ആരാണ് കമലിൻ്റെ പേര് പറഞ്ഞത്? ഇടതുപക്ഷ മുന്നണിയുടെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ കമലിന് വേണ്ടി ചരട് വലിക്കാൻ പ്രതിപക്ഷത്തുള്ള പാർട്ടിയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവും ഇടതുപക്ഷ മുന്നണി നേതാവും നമ്മുടെ അടുപ്പമുള്ളവരായിരുന്നു. നോ എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായതുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി കമലിനെ തീരുമാനിക്കുന്നു. അതേസമയം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാവാൻ കാത്തിരുന്ന രണ്ടു പേരെ മറ്റു അക്കാദമികളുടെ ചെയർമാനാക്കാമെന്ന് പറയുന്നു. എന്നാൽ അവരൊന്നും മറ്റൊരു സ്ഥാനത്തേക്ക് വരാൻ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. അക്കാദമി ചെയർമാനായത് മുതൽ കമൽ ഇന്നലെ വരെ കണ്ട കമലായിരുന്നില്ല. ഏറ്റവും അടുപ്പമുള്ളവരെ അകറ്റി നിർത്തുന്നു. മലയാള സിനിമ, ആ ഇന്ത്യൻ സിനിമ തൻ്റെ തലയിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തീരുമാനമാകുന്നു. ആ രീതിയിൽ ചില ആൾക്കാരുമായി ബന്ധപ്പെടുന്നു. ഇതൊരു ചക്കരക്കുടമാണ് ചലച്ചിത്ര അക്കാദമി എന്ന് മനസ്സിലാക്കുന്നു. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ കഴുകിക്കളയാൻ പറ്റില്ല, നക്കുകയേ നിവൃത്തിയുള്ളൂ. നക്കുമ്പോൾ നല്ല മധുരമായിരിക്കും, രുചികരമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുന്നു, ഉൾക്കൊണ്ടേണ്ടവരെ ഉൾക്കൊള്ളേണ്ടി വരുന്നു. അങ്ങനെ കമൽ മലയാള സിനിമയിലെ ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് സമ്പാദിക്കുന്നു. ചലച്ചിത്ര അക്കാദമി വർഷംതോറും നടത്താറുള്ള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ വിധികർത്താവും തീരുമാനിക്കുമ്പോൾ അതിലും വിവാദങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. ആ വിവാദങ്ങളിൽ നിന്ന് പലപ്പോഴും കമലിന് പുറത്തു പോകേണ്ടി വന്ന അവസരത്തിൽ പോലും കമലിനെ സംരക്ഷിച്ചു നിർത്താൻ കുറേ പേരുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അക്കാദമിയുടെ ഫെസ്റ്റിവൽ നടക്കുന്ന സമയം അതിന് ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി സിപിഎമ്മിൻ്റെ നേതാവും ക്ലീൻ ഇമേജ് ഉള്ളൊരു ചെറുപ്പക്കാരനാണ്, ആലോചിക്കണം. ആ ചെറുപ്പക്കാരൻ അന്ന് തന്നെ ആ സംഘടനയിൽ നിന്നും സ്ഥാനം രാജിവെച്ച് പോകാൻ തീരുമാനിച്ചെങ്കിലും അക്കാദമിയുടെ ഈ ഫെസ്റ്റിവൽ കഴിയുന്നതുവരെ തുടരുകയാണ് നല്ലത് എന്നുള്ള തീരുമാനപ്രകാരം അങ്ങനെ നടന്നു. എന്തായാലും ഏകാധിപത്യ പ്രവണതയുമായി കമൽ വന്നപ്പോൾ ഈ ചെറുപ്പക്കാരന് യോജിച്ചു പോകാൻ പറ്റിയില്ല. കമലിനെക്കുറിച്ചുള്ള ചില തെളിവുകൾ, ചില രേഖകൾ ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ കിട്ടുന്നു. ആ രേഖകൾ വെച്ച് കമലിനെ പുറത്തു ചാടിക്കാൻ ശ്രമിച്ചെങ്കിലും കമൽ പുറത്തു പോയില്ല. പകരം പുറത്തു പോകേണ്ടി വന്നത് ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറിക്കാണ്. താൻ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനവും നേതാക്കളിൽ ഒരു വിഭാഗവും വൻശക്തിയായി കമലിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആ ചെറുപ്പക്കാരും അതുപോലെ പാർട്ടിയെ സ്നേഹിച്ചവർക്കും മാറി നിൽക്കേണ്ട ഗതികേടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കൊറോണ സമയമാണ്. ഈ കൊറോണ സമയത്ത് പലതും മാറ്റിവെച്ചിരിക്കുകയാണ് ഗവൺമെൻറ്. ഇവിടുത്തെ മലയാള സിനിമ തന്നെ ഇല്ലാതായി, തിയേറ്ററുകൾ അടച്ചു പൂട്ടിയിരിക്കുന്നു, ഷൂട്ടിങ്ങില്ല, കോടാനുകോടി രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത്. ഈ അവസരത്തിലാണ് എല്ലാ വർഷവും നടത്താറുള്ള അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചത്. ഡിസംബർ മാസത്തിലാണ് ഈ ഫെസ്റ്റിവൽ നടത്തേണ്ടതെങ്കിലും കൊറോണ കുറയാത്തത് കൊണ്ട് അത് 2021 ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ നടത്താൻ തീരുമാനമായിരിക്കുന്നു. അതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഈ വർഷത്തോടു കൂടി
ഈ ഗവൺമെന്റിന്റെ കാലാവധി അവസാനിക്കും അപ്പോൾ അടുത്ത വർഷം ചലച്ചിത്ര അക്കാദമിയുടെ ഫെസ്റ്റിവൽ ആഘോഷിക്കാനുള്ള അവസരം കിട്ടുന്നത് ഇനി വരുന്ന ഗവൺമെന്റിനായിരിക്കും ആ ഗവൺമെന്റ് ഏതു ആയാലും കമൽ എന്തായാലും ചെയർമാൻ സ്ഥാനത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ചക്ര ഭരണി നിലനിൽക്കുന്ന കാലം വരെ ഊരി ഫെസ്റ്റിൽ കൂടി നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് കമലുമായി ബന്ധപ്പെട്ടവർ തീരുമാനിച്ചത് അതേസമയം ഈ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നവരുണ്ട് ഈ സിനിമ കാണാൻ വരുന്നവരും ഈ സിനിമയെ സഹകരിക്കാനും വരുന്നവരുണ്ട് അവർ ഇടിച്ചു കയറുമ്പോൾ 10,000-ത്തോളം പേരാണ് സാധാരണ ആ സിനിമ കാണാൻ വരുന്നത് ഈ സിനിമ ഈ കൊറോണയെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും കൊറോണ വന്നാലും ഫെസ്റ്റിവൽ നടത്തും എന്ന വാശിയിലാണ് കമലും സംഘവും അതുകൊണ്ട് ഒരു കാരണവശാലും കൊറോണ മാറാതെ ഈ ഫെസ്റ്റിവൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം പേരെ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു.